സ്മാർട്ട് മോട്ടോഴ്സിലേക്ക് സ്വാഗതം. മൈസെൽഫ് പ്രിയ ശിവദാസ് ആൻഡ് അനിത തോമസ് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇറ്റ്സ് അബൌട്ട് ഇമോഷണൽ ക്വോഷ്യന്റ്. എല്ലാവരും ഇക്യു ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് സംസാരിക്കും. അതായത് 80% സക്സസ്ഫുൾ ആൾക്കാർ ലോകത്തിൽ ദ ഹാവ് ഹൈ ഇക്യു എന്നാണ് പറയുന്നത്. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഇമോഷൻസ് ഇമ്പോർട്ടൻസ് ഓഫ് എ വിമൻ ഇൻ എ വർക്ക് ആൻഡ് ലൈഫ്. എന്തുകൊണ്ട് ഇമോഷണൽ മാനേജ്മെന്റ് ഇസ് ഇമ്പോർട്ടൻ്റ് ഫോർ എ വിമൻ ഇൻ ഹർ വർക്ക് ആൻഡ് ലൈഫ്. ഇമോഷണൽ ആവുന്നത് നല്ലതാണോ അനിത? എമോഷണൽ ആവുന്നത് നല്ലത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. സീറിയൽ എമോഷൻസ് ആയിരിക്കണം കേട്ടോ. കാര്യം നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും ഇമോഷണലാണ്. പക്ഷേ പലതരത്തിലുള്ള നമ്മൾ ഡെയിലി ലൈഫിൽ, ഇപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണ്, പലതരത്തിലുള്ള എമോഷൻസിൽ കൂടെ നമ്മൾ ഒരു ദിവസം നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ചിലയിടത്ത് നമ്മൾ നമ്മുടെ എമോഷൻസ്, അതായത് എമോഷൻസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള എമോഷൻസ് ഉണ്ടാവും. സന്തോഷം വരുമ്പോൾ നമ്മൾ എമോഷണലാവും, നമുക്കൊരു സർപ്രൈസ് കിട്ടുമ്പോൾ നമ്മളൊന്ന് എമോഷണലാവും, സങ്കടം വരുമ്പോൾ നമുക്ക് അല്ലേ ഭയങ്കര എമോഷണലാവും. ഇവിടെയൊക്കെ ഒരു പക്ഷെ നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുമായിരിക്കും ചില, അതായത് ചിലയിടത്ത് ഇപ്പം നമ്മളൊരു പബ്ലിക് ഏരിയയിൽ ഇപ്പം ഒരു സന്തോഷം വന്നാലും നമ്മുടെ ഒരു എമോഷണൽ ലെവൽ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കും. ചിലപ്പോൾ അമിത ഒരു ആ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഒരു പബ്ലിക് ഫോറത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ എമോഷനെ ഒന്ന് സപ്രസ് ചെയ്യുമായിരിക്കും. ഓക്കെ, നമ്മൾ കാണിച്ചു നമ്മുടെ ആവശ്യം, ഓക്കെ കാണിച്ചു ഇത്. ആ ചിലപ്പോൾ സർപ്രൈസ് കിട്ടുന്ന സമയത്താണെങ്കിൽ ഉള്ളിൽ ഭയങ്കരമായിട്ട് വലിയൊരു ഫീൽ ഉണ്ടെങ്കിലും നമ്മളൊന്ന് മിതമായിട്ടൊന്ന് കാണിച്ചു സർപ്രൈസ്. സങ്കടം വന്നാലും ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ പൊട്ടി ആ സിറ്റുവേഷൻ പൊട്ടി കരയണമെന്നുണ്ടാവും, പക്ഷേ നമ്മളത് കാണിക്കില്ല. പക്ഷേ ചില സമയത്ത് ചില സിറ്റുവേഷൻസിൽ എല്ലാ മനുഷ്യരും ഔട്ട്ബേസ്റ്റ് ആവും. ആ സിറ്റുവേഷൻ നമ്മൾ ആ റൈറ്റ് ആയിട്ടുള്ള എമോഷണൽ അവിടെ നമ്മൾ കാണിക്കുക തന്നെ വേണം. എപ്പോഴാണ് നമ്മൾ ആ ഔട്ട്ബേസ്റ്റ് വരുന്നത്? അതായത് സങ്കടം വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സർപ്രൈസസ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന ആ സമയത്തൊന്നുമല്ല. നമ്മൾ ഔട്ട്ബേസ്റ്റ് ആകുന്നത്, നമ്മൾ സിറ്റുവേഷൻസ് നോക്കാതെ നമ്മൾ ഔട്ട്ബേസ്റ്റ് ആകുന്നത് നമ്മുടെ ഹാർട്ട്, അതായത് നമ്മുടെ ഹൃദയം ഹേർട്ടാവുമ്പോൾ നമ്മൾ സിറ്റുവേഷൻസ് നോക്കാതെ നമ്മൾ എമോഷണൽ ആകും. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഇമോഷണൽസിൻ്റെ ഒരു ഡെഫിനിഷൻ, അതായത് ഇമോഷണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യുക, വേറൊരു വ്യക്തിയുടെ ഇമോഷനെ മനസ്സിലാക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഇൻഫർമേഷൻ നല്ലൊരു തിങ്കിങ്ങിനും ആക്ഷനും ഉപയോഗിക്കുക. അപ്പോൾ ഞാനൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും വീട്ടുകാർ പറയാറുണ്ട് പെൺകുട്ടികൾ ഉറക്ക ചിരിക്കരുത്, പെൺകുട്ടികൾക്ക് ദേഷ്യം പിടിക്കരുത്. അപ്പൊ എനിക്ക് അതിനോട് അങ്ങനെ യോജിക്കാൻ പറ്റിയിട്ടില്ല. എസ്പെഷ്യലി വർക്കിലൊക്കെ വരുമ്പം ദർ ആർ സിറ്റുവേഷൻസ് വെൻ ഐ എക്സ്പ്രസ് മൈ ആങ്കർ. അപ്പൊ എനിക്ക് തോന്നിയത് ദർ ഇസ് നോ ഗുഡ് ആൻഡ് ബാഡ് ഇമോഷൻ അനിത. ആസ് എ ഹ്യൂമൻ ബീങ് യു വിൽ ഹാവ് ഓൾ ദി ഇമോഷൻ. അതെ, അത് ശരിയാണ്. നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും ഗുഡ് ആൻഡ് ബാഡ് എമോഷൻസ് ഉണ്ട്. പക്ഷെ ആ എമോഷൻസിനെ നമ്മൾ ഒരു പരിധി വരെ നമ്മളൊന്ന് ബാലൻസ് ചെയ്യുന്നത് നല്ലതാണ്. ബിക്കോസ് സിറ്റുവേഷൻ നോക്കിയിട്ട് കാര്യം, ആ സിറ്റുവേഷനിൽ ഒരു പക്ഷേ നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ അതൊരു വേണ്ട, നമുക്കത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ ചിലപ്പോൾ നമ്മളെ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് എത്തിക്കും. ആ പോയിന്റിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് നമ്മൾ എമോഷണൽ ആവുമ്പോഴാണ് അത് നമ്മുടെ എല്ലാ കുഴപ്പം. ആ പോയിന്റിൽ കൊണ്ടുവന്ന് എത്തിക്കുന്ന ആൾക്കാരുടെയാണ് മിസ്റ്റേക്ക്. ഫോർ എക്സാമ്പിൾ അറിസ്റ്റോൾ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ആങ്കർ അറ്റ് എ റൈറ്റ് ടൈം അറ്റ് എ റൈറ്റ് പേഴ്സൺ ഈസ് ഗുഡ്. അപ്പൊ ചിലവർക്ക് ചിലപ്പോ നമ്മൾ ഒരു ഹംബിൾ ടോണില് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ നമ്മളുടെ ടോൺ മാറ്റി ഒരു ലെവലില് പറഞ്ഞാലേ അവർക്ക് ആ കാര്യം മനസ്സിലാവും. എസ്പെഷ്യലി ഇഫ് എ വുമൺ ഇസ് ഇൻസൾട്ടഡ്, ഇഫ് എ വുമൺ ഇസ് നോട്ട് റെസ്പെക്ടഡ്. എനിക്ക് തോന്നാറുണ്ട് യു ഷുഡ് ചേഞ്ച് യുവർ ടോൺ, യു ഷുഡ് എക്സ്പ്രസ് യുവർ ഇമോഷൻ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഞാൻ പ്രിയ പറഞ്ഞതിനോട് വളരെയധികം യോജിക്കുന്നു. കാര്യം ഒരാളെ ഒരു പബ്ലിക് ഫോറത്തിൽ അല്ലെങ്കിൽ അതൊരു സ്ത്രീനെ, അത് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളൊരു ഒരു പക്ഷേ ആ മാക്സിമത്തിൽ അവർ അത് ടോളറൻറ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ നമ്മളത് റിയാക്ട് തന്നെ ചെയ്യണം. ആക്ച്വലി ആ അതായത് ആ റിയാക്ഷനിലൂടെ അവർക്ക് മനസ്സിലാവണം എന്തുകൊണ്ടാണ് അവർക്കത് റിയാക്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെന്ന്. അവിടെ കൂടിയിട്ടുള്ള 20 പേരിൽ ഒരു പക്ഷേ 5 പേരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും.
ബിക്കോസ് ആ അഞ്ച് പേർക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഒരാൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ നമ്മൾ ഒരു എമോഷണലാവും, നമ്മൾ ഔട്ട് ബേസ്റ്റ് ചെയ്യും. അത് അവിടെ ആ ഔട്ട് ബേസ്റ്റ് ചെയ്യുന്ന വ്യക്തി ആരാണെന്നൊന്നും നോക്കില്ല. ഒരു പക്ഷേ ഹി വിൽ ബി ഇൻ എ റെസ്പെക്ട്ഫുൾ പൊസിഷനിലായിരിക്കാം, അല്ലെങ്കിൽ പുള്ളി എല്ലാവരും ബഹുമാനിക്കുന്ന അങ്ങനെ അല്ലെങ്കിൽ എല്ലാവരും സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം. അതൊന്നും നമുക്കവിടെ പ്രസക്തമല്ല ആക്ച്വലി. അത് നമ്മൾ ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഇൻസൾട്ടോ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കറക്റ്റ് ഒരു എമോഷൻ, അതായത് നമ്മളുടെ നമ്മളെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ, ഹൃദയം വേദനിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എമോഷൻസ് തന്നെ കാണിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാര്യം നമ്മൾ സപ്പോസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാര്യം നമ്മളത് എമോഷണൽ ആകുമ്പോൾ, അതായത് നമ്മൾ കറക്റ്റായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, എന്തായാലും ആ വ്യക്തി പുറത്ത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ ഉള്ളിലെങ്കിലും ഹിൽ ബി വെരി കെയർഫുൾ നെക്സ്റ്റ് ടൈം ആൾക്കാരുടെ എമോഷൻസ് വെച്ച് പ്ലേ ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതായിരിക്കും റിയാക്ഷൻ എന്നുള്ള, എന്തായാലും ഒരു മനുഷ്യ സാധാരണ ഹ്യൂമൻ ബീങ് ആണെങ്കിൽ ഒന്ന് ആലോചിക്കും. ഇൻഫാക്ട് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമോഷൻസ് സപ്രസ് ചെയ്യുന്നതാണ് കൂടുതൽ ഡേഞ്ചറസ്, യു ഹാവ് ടു എക്സ്പ്രസ് യുവർ ഇമോഷൻസ്. ഒരുപാട് ലേഡീസിനോട് ഞാൻ സംസാരിച്ചപ്പം ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് അവർ ഹേർട്ട് ആകുമ്പം, ലൈക്ക് എസ്പെഷ്യലി കേരളയിൽ വിമൻ ആർ ബ്രോട്ട് അപ്പ് ദാറ്റ് യു ഷുഡ് നോട്ട് റേസ് യുവർ വോയിസ്. അതായത് ഞാൻ അടികൂടാൻ പറയല്ല, നമുക്കുണ്ടാകുന്ന വേദനകൾ, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എപ്പോഴും ഒരു പോസിറ്റീവ് രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഐ എം നോട്ട് ടെലിംഗ് മറ്റേയാൾ ഹേർട്ട് ചെയ്യണം, പക്ഷെ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ടോൺ മാറ്റിൻ്റെ അടുത്ത് മാറ്റിയിട്ട് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് പോവാത്ത രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ ആസ് വി ലിവ് വി വിൽ ആക്ട് മോർ റെസ്പെക്ട് ടു അവർ ഐഡന്റിറ്റി, അല്ലേ? അതെ. പക്ഷെ ചിലയിടത്ത് ഒരു പക്ഷേ നമ്മളുടെ ആ നമ്മളുടെ കാംനെസ്സിനെയും ബിഹോണ്ടാക്കും ചില വ്യക്തികൾ, അപ്പോഴാണ് ഓവർ റിയാക്ഷൻ വരുന്നത്. ഈ ഓവർ റിയാക്ഷൻ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അനിത അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പോയിന്റ് ഓർമ്മ വന്നത്, എപ്പോഴും നമ്മൾ ഹംബിൾ ആൻഡ് ക്വയറ്റ് ആകുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മൾ സ്റ്റുപ്പിഡ് ആണെന്ന്. ആക്ച്വലി ഐ ആം നോട്ട് ടെല്ലിംഗ് ദാറ്റ് യു ഹാവ് ടു ക്യാരി യുവർ സെൽഫ് എഗ്രസീവ്ലി. നമ്മൾക്ക് എപ്പോഴും ഹംബിൾ ക്വയറ്റ് ഗ്രേസ്ഫുൾ ആയിട്ട് നടക്കാം, പക്ഷെ എനി ടൈം നമ്മുടെ റെസ്പെക്ടോ സെൽഫ് എസ്റ്റീമോ ആര്, ഐ എം നോട്ട് ടെല്ലിംഗ് എ മാൻ എ വുമൻ, ഐ എം ടെല്ലിംഗ് ഒരു ഹ്യൂമൻ ബീങ്, നമ്മളെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ, നമ്മളെ ഇഗ്നോർ അല്ല ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഷുഡ് റിയാക്ട്. അതുമാതിരി തന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഡോണ്ട് യു ക്രൈ. ഐ തിങ്ക് ക്രൈം ഇസ് ഓൾസോ ഗുഡ് ഇമോഷൻ. അതായത് ഞാൻ പറയട്ടെ, കാര്യം നമ്മൾ ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഹൃദയം നൊന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുനിന്ന് വരുന്ന റിയാക്ഷൻ റിയൽ ആയിരിക്കും. നമുക്ക് ഒരിക്കലും അത് സപ്രസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കള്ളത്തരമാണ്, നമ്മുടെ ഐഡന്റിറ്റിനോട് ചെയ്യുന്നൊരു കള്ളത്തരമാണ്. അതായത് ഒരു ഞാൻ നേരത്തെ ഇപ്പോൾ പ്രിയ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ അഗ്രസീവായിട്ട് ആൾക്കാരോട് തല്ലിപിടിക്കണം വഴക്കൂടണം ഒന്നുമല്ല. നമ്മുടെ ഐഡന്റിറ്റിക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് യാതൊരു മിസ്റ്റേക്കും ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ദാറ്റ് ഡസ് ഇൻ മീൻ ദാറ്റ് എപ്പോഴും നമ്മൾ പ്രശ്നം ഉണ്ടാക്കണം വഴക്കുണ്ടാക്കണം എന്ന് ഒന്നുമല്ല. പക്ഷേ റിയാക്ട് ചെയ്യേണ്ടടുത്ത് നമ്മൾ തന്നെ നമ്മളെ ഒന്ന് സേഫ് ഗാർഡ് ചെയ്യുന്നത് നല്ല കാര്യം. നെക്സ്റ്റ് ടൈം ഒന്ന് ഈ ചെയ്യുന്ന ആ അവരുടെ കുറവുകൾ അവരൊന്ന് അനലൈസ് ചെയ്യും. കാര്യം എമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് നമ്മൾ പല ഈവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും പലയിടത്തും അവർ എമോഷണൽ ആയിട്ടുണ്ട്. കാര്യം എന്തുകൊണ്ടാണത്? ബിക്കോസ് പലരും തന്നെ അവരവരുടെ റിയൽ സെൽഫിനെ കാണിക്കാൻ ചിലയിടത്ത് അവർ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കാര്യം അവർ റിയൽ ആണെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എമോഷൻസ് കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. കാര്യം അത് കാണിക്കാണ്ട് വേറെ സ്ഥലത്ത് പോയി പറയുമ്പോഴാണ് അത് ഫേക്ക് ആകുന്നത്. അതായത് പറയേണ്ട സ്ഥലത്ത്, കാണിക്കേണ്ട സ്ഥലത്ത് പറയേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. നമ്മളെ ഇൻസൾട്ട് ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ആർക്കും നിന്ന് കൊടുക്കേണ്ട ഒരാവശ്യമില്ല, അല്ലേ? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് നമ്മൾ എപ്രിഷ്യേറ്റ് ചെയ്യേണ്ട അടുത്തും വി ഹാവ് ടു എപ്രിഷ്യേറ്റ് ഓപ്പൺലി. അതേ ടൈം ഇമാജിൻ ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്തു, നമ്മളതൊരു 3-4 പീപ്പിൾ കൊണ്ട് പറയുന്നതിന് പകരം ആ വ്യക്തിനെ പിടിച്ചിരുത്തി അപ്പം അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി ഫേമായിട്ട് അവിടെ കുറച്ച് ദേഷ്യം പിടിച്ചാലും സാരില്ല, കാരണം അവർ നമ്മളെ ഇൻസൾട്ട് അല്ലേ ചെയ്തത്, അത് നമുക്ക് ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പം ആ വ്യക്തിക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നമ്മുടെ ഡിഗ്നിറ്റി വുഡ് ബി റേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് പേഴ്സൺ. അതുമാതിരി എനിക്ക് തോന്നുന്നു സന്തോഷം, ദാറ്റ് ഈസ് വൺ തിങ്. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു,
ഇവിടെ എറണാകുളത്ത് വന്നപ്പം ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, വളരെ കുറച്ച് ലേഡീസ് ആഫ്റ്റർ 35 ഐ സീ ദം ഹാപ്പി. അപ്പോൾ എനിക്ക് തോന്നി കേരളയിലെ ഒരു കൾച്ചറിൽ 35 കഴിഞ്ഞാൽ ലേഡീസ് ചിരിച്ചാൽ ദി ലാസ്ക് ഐ യു മാരിഡ്. അപ്പം എനിക്ക് അത് ഭയങ്കര ഫണ്ണി ആയി തോന്നിയിട്ടുണ്ട്, കാരണം മാരീഡ് ആയ ലേഡീസ് ചിരിക്കാൻ പാടില്ലേ? ഐ മീൻ ഷുഡ് ദേ നോട്ട് ഫീൽ ഹാപ്പി? ഷുഡ് ദേ നോട്ട് ഡാൻസ്? Should they not smile? But happiness, you should express till yes. you die. What is your view? Yeah, on that? I fully agree with you, Priya. Karim, നമ്മള് പ്രായം ഒരു ഒന്നിനും ഒരു ലിമിറ്റേഷൻസ് അല്ല. ഏജ് ഇസ് ഓൺലി എ നമ്പർ ആക്ച്വലി. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ ഒരു സന്തോഷം നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ കാണിക്കുന്നത് കൊണ്ടോ നമുക്ക് ഒന്ന് ചിരിക്കുന്നത് കൊണ്ടോ നമ്മളൊന്ന് ഡാൻസ് ചെയ്യുന്നത് കൊണ്ടോ ഒന്നും ഒരു അതൊരു ഒരു തെറ്റല്ല. തെറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ ഒരു വ്യക്തിനെ ഓപ്പൺ ഫോറത്തിൽ അറിഞ്ഞുകൊണ്ട് ഇൻസൾട്ട് ചെയ്യുക, ഒരു ചിലരുണ്ട് റിവെഞ്ച് എടുത്തുകൊണ്ട് ഇൻസൾട്ട് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ, അതൊരു ക്രിമിനൽ ഒഫൻസിനേലും ഭയങ്കര വലിയൊരു ഒഫൻസാണ്. അതായത് ഒരാളെ അറിഞ്ഞുകൊണ്ട് ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിൽ പരം ഒരു ക്രിമിനൽ ഒഫൻസ് വേറെ ഇല്ല. ബിക്കോസ് ഒരു അൺഹെൽത്തി മൈൻഡിനെ അങ്ങനത്തെ ഒരു ആക്ഷൻ വരുള്ളൂ. അങ്ങനെ ഒരാൾക്കാർക്ക് നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, ആ ഒരു ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ, ഐ തിങ്ക് യു നമ്മളെല്ലാവരും ഒന്ന് സെൽഫ് കൗൺസിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം അവരുടെ പൊസിഷനിൽ നിന്നൊന്ന് ആലോചിച്ച് നോക്കുക, ആ ഇതിന് ഇരയാകുന്ന ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അവരെത്രമാത്രം വേദനയിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നതെന്ന്, ആ അവരുടെ ഒരു അപ്പോഴത്തെ ഒരു ടെമ്പററി ആയിട്ടൊരു റിലീഫിന് വേണ്ടി അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഡ്രോബാക്കിനെ നമ്മൾ സെൽഫായിട്ടൊന്ന് കൗൺസിൽ ചെയ്യുക. അത് തീർന്നിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് ടു ടേക്ക് ട്രീറ്റ്മെൻറ്റ്. ആക്ച്വലി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ വഴിയിലോ അല്ലെങ്കിൽ അയാളുടെ കാര്യങ്ങൾക്ക് ബ്ലോക്കായിട്ട് വരുന്ന ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുക, അവരെ വളരെ വെട്ടിമാറ്റുക എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് എ ഡിഫെക്റ്റ്. ആക്ച്വലി യു നീഡ് ടു ആ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു ഐദർ ഹി നീഡ് ടു ഡു എ സെൽഫ് കൗൺസിൽ ഓർ ഹി നീഡ് ടു ടേക്ക് എ ട്രീറ്റ്മെൻറ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ വ്യക്തികൾ സമൂഹത്തിന് ഭയങ്കര ഹാംഫുള്ളാണ്. അത് മാത്രമല്ല, നമ്മൾ നന്നായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഫാമിലിക്കും അതൊരു ഹെൽത്തി ഗ്രോത്ത് ആയിരിക്കും. കാരണം ദ മൂമെൻറ്റ് യു ആർ വെരി റിയലിസ്റ്റിക് അബൌട്ട് യുവർ ഇമോഷൻസ്, കുട്ടികൾക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ നെയ്ബേഴ്സ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളായിട്ട് ഹെൽത്തി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ എ ഹെൽത്തി എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ, എ ഹഗ്, എ ഹാൻഡ് ഷേക്ക്, വെൻ യു ആർ ഹേർട്ട് യു ക്യാൻ ക്രൈ അറ്റ് ടൈംസ്, you can talk honestly to your friends, you can hug them, you need to have that touch. Touch is another very important thing. കുട്ടികളായിട്ടും ഫ്രണ്ട്സായിട്ടും പാർട്ട്നേഴ്സായിട്ടും നമുക്ക് നല്ല വോംത്ത് ആൻഡ് ടച്ച് വേണം. ആൻഡ് ഇമോഷൻസ് ഉള്ളിലുള്ളത് ഏറ്റവും പ്ലെയിൻ ആൻഡ് സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പം നമ്മുടെ ലൈഫും ലൈറ്റ് ആവും, ബ്യൂട്ടിഫുൾ. അതായത് ലൈക്ക് ഇപ്പം ഞാനും പ്രിയയും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഞങ്ങളെല്ലാവരും ഞങ്ങൾ രണ്ടുപേരും ഒരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ട്. സി ഞങ്ങൾ നിങ്ങൾക്ക് ഒരേ കാര്യങ്ങൾ ഷെയർ ചെയ്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു പെർഫെക്റ്റ് ആൾക്കാരാണ് എന്നുള്ളൊരു ഫീലിംഗ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചത്, ബിക്കോസ് ഞങ്ങളും ഹ്യൂമൻസ് ആണ്, ഞങ്ങളുടെ ഇന്ന് മിസ്റ്റേക്സ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഞങ്ങൾ വി ട്രൈ ടു കറക്റ്റ്, അതായത് അടുത്ത പ്രാവശ്യം ഇങ്ങനെ വരാതിരിക്കാനായിട്ട് ഞങ്ങളൊന്ന് ശ്രമിക്കും. അപ്പോൾ എമോഷൻസ് ഒരിക്കലും ഒരു കുറവല്ല, നമുക്ക് അത് കാണിക്കാം. കറക്റ്റ് സ്ഥലത്ത് വേണ്ട സ്ഥലത്ത് നമ്മൾ കാണിക്കണം. അത് കാണിച്ചാൽ മാത്രമേ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിന് നമുക്കൊരു ഇമ്പോർട്ടൻസ് ഉള്ളൂ. പിന്നെ ഹഗ്, അതായത് ഇപ്പോൾ പ്രിയ ഇസ് മൈ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. എപ്പോഴും ഞങ്ങൾ കളിതിരി ഇത് ചിരി മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടാറുണ്ട്, ഞങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാകാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകാറുണ്ട്. കാര്യം അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്. വെൻ യു എക്സ്പ്രസ് യുവർ എമോഷൻ റൈറ്റ്ലി, ആ എന്നിട്ടും അത് ഓവർകം ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ട്രൂ ആണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരിക്കലും ട്രൂ അല്ല. കാര്യം അവർ മീൻസ് ദേ ഓൺലി വോണ്ട് ദ ഗുഡ് തിങ്സ് ഫ്രം അസ്. അതായത് അവരുടെ ഫ്ലോസ് ഒന്നും നമ്മൾ പറയാൻ പാടില്ല, അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ അല്ലെങ്കിൽ നല്ലത് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവാന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പ് ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ വരുമ്പോൾ അവിടെ സ്റ്റോപ്പ് ആവും. സോ എമോഷൻസ്
is a very healthy, expressing emotion is a very healthy way to live selflessly, endha paraya, effortlessly. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് പ്രാക്ടീസ് ചെയ്ത നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറ്റ് ഇസ് ഗോയിങ് ടു വർക്ക് എന്താണ് വണ്ടേഴ്സ് ടു യു, ടു യുവർ പേഴ്സണാലിറ്റി. പ്രത്യേകിച്ച് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾക്ക്, റിലേഷൻഷിപ്സിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് ക്വാളിറ്റി ഉള്ള റിലേഷൻഷിപ്പ്. ചിലപ്പോൾ 10 പേരുണ്ടാവുമല്ലോ, ഒരാളായിരിക്കാം, രണ്ടാളായിരിക്കും, പക്ഷേ അവിടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവും, അവിടെ ഒരു ട്രൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഐ തിങ്ക് ടു കൺക്ലൂഡ്, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ച് ഞാനും അനിതയും പഠിച്ചൊരു കാര്യമാണ്, ആസ് എ മദർ, ആസ് എ ബിസിനസ് വുമൻ, മെഡിറ്റേഷൻ ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇമോഷൻസ് മാനേജ് ചെയ്യാൻ. കാരണം ഞങ്ങൾ 5 വർഷം മുന്നേ ഉള്ള ആളല്ല, ഇപ്പം കുറച്ചും കൂടെ റിഫൈൻഡ് ആയി, കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയി, കുറച്ചും കൂടെ എവിടെ എന്ത് പറയണം എന്നുള്ളതിന് നല്ല ഒരു ഡയറക്ഷൻ കിട്ടി, ക്ലാരിറ്റി. അതെനിക്ക് തോന്നുന്നു ഞങ്ങൾ മെഡിറ്റേഷനിലേക്ക് ഒരുപാട് ഇറങ്ങി. And that helped our emotion to be firm, perfect, correct, elegant and beautiful. So to conclude, friends, emotions beautiful ana God eppozhum namukku ellam nalladana thannathu, avund emotions express cheyendadathu nalla reethiyile aalkarodu correct time la vendadathu oraale transform cheyina vidathil adu use cheya, right Anita? Yes, thank you. Thank you.